ഉമ്മാൻ്റെ പേര്. ഈ ഒരു സിനിമയിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ സംവിധായകൻ വന്ന് ആദ്യം ഈ ടൈറ്റിൽ പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു മനസ്സിലെ സംശയങ്ങൾ? അല്ല, ടൈറ്റിൽ എൻ്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഫുൾ കഥയാണ് പറഞ്ഞത്. ഫുൾ കഥ പറഞ്ഞിട്ട് ഈ ടൈറ്റിൽ പറയുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. എനിക്ക് വളരെ ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ടൈറ്റിലായിട്ട് തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമയിൽ അത് പറയുന്നുണ്ട്, പത്താം ക്ലാസ്സിൽ ഉമ്മാരാണെന്ന് അറിയാത്ത കാരണം കൊണ്ട് ഉമ്മയുടെ പേരിൻ്റെ ആ കോളം വെറുതെ വിട്ടവനാണ് ഹമീദ് എന്ന് ബീരാനൽ സീനിലൊക്കെ പറയുന്നുണ്ട്. സോ എനിക്കത് ഭയങ്കര എന്താ പറയുക, ആ സിനിമയ്ക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള പേരും അതേസമയം കേൾക്കാനൊരു സുഖമുള്ളൊരു പേരും ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ക്യാരക്ടറിൻ്റെ ഒരു നിഷ്കളങ്കതയും ആ നിഷ്കളങ്കമായിട്ടുള്ള ചെറിയ കുരുട്ടുബുദ്ധികളും തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കഥാപാത്രത്തിനെ അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അതായത് ഇയാൾ ഭയങ്കര ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു അച്ഛൻ്റെ ശിക്ഷണത്തിൽ വന്നിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു പക്വതക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ഉള്ളുകൊണ്ട് നല്ലവനാണ്. ഒരു ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സെൽഫിഷായിട്ടുള്ള റീസണിന് വേണ്ടിയിട്ട് അമ്മയെ കണ്ടെത്തുക, പെട്ടെന്ന് കാര്യം നടക്കാനായിട്ട് അമ്മയെ കണ്ടെത്തുക എന്നുള്ളൊരു സംഭവത്തിൽ തുടങ്ങിയിട്ട് പിന്നെ അത് അമ്മയെ കണ്ടെത്തുക എന്നുള്ളത് മാത്രം ഒരു ജീവിത ലക്ഷ്യമായി മാറുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള അയാളുടെ പെയിനും കാര്യങ്ങളൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സ്റ്റോറി ലൈൻ മുഴുവൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും, ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ട്രാക്ക് ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം കോമഡിയിൽ പൊതിഞ്ഞിട്ടാണ് ഈ സ്റ്റോറി ലൈനിൽ പറഞ്ഞിരുന്നത്. ഈ ക്യാരക്ടറിൻ്റെ മാനറിസംസ് ആണെങ്കിലും ഇയാളുടെ നടത്തം നോട്ടം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള റെഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത്. ഉറു ചേച്ചി ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ എന്താ പറയുക, പരിചയപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ തന്നെ വളരെ അടുപ്പമാവുകയും അതിനുശേഷം ഒരു എന്താ പറയുക, നമുക്കൊരു അത്രയും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉറു ചേച്ചി ഒരു ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ട് പോലും നമ്മളോട് എന്താ പറയുക, ഒരു സുഹൃത്തിനെ പോലെ പെരുമാറുകയും എന്നോട് മാത്രമല്ല, ഇതിലെ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാവരുമായിട്ട് ഭയങ്കര ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാവുകയും അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ചേച്ചി ഒന്നും ഒരു കാര്യത്തിലും ഡിമാൻഡിങ് അല്ലായിരുന്നു. ഒരു പിടിവാശികളോ ടാൻട്രംസോ ഒന്നുമില്ലാതെ ഒരു ആ സീനിയോറിറ്റി ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മളുടെ കൂടെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന ആളെ പോലെ ഭയങ്കര ഡൗൺ ടു എർത്തായിട്ട് ചേച്ചി നമ്മുടെ കൂടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിന്നത് ഭയങ്കര കംഫർട്ടിംഗ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത്രയും സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എങ്ങനെയായിരിക്കും ചേച്ചി എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പരിചയപ്പെട്ട ഉടനെ നമുക്ക് മനസ്സിലായി ചേച്ചി ഭയങ്കര ജോളിയാണ്, നമുക്ക് പടം ചെയ്യാനായിട്ട് ഈ കഥാപാത്രത്തിൻ്റെ എന്താ പറയുക പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് എന്നെയും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചേച്ചി ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ശാന്തികൃഷ്ണ മാഡം ഒരു സീൻ ഒരു സിനിമ ഒരു ദിവസമാണ് ഷൂട്ട് ചെയ്തത് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് തന്നെ വന്ന് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആവുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ സെൽഫി ഒക്കെ എടുത്തിട്ടൊക്കെയാണ് അന്ന് പോയത്. സിദ്ദിഖാണെങ്കിലും ഇതിനു മുമ്പ് ഓസ്കാർ ഗോസ്റ്റ് എന്നുള്ള സിനിമയുടെ ഷൂട്ടിൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം അടുപ്പമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ സിദ്ദിഖയുടെയൊക്കെ എന്ന് വെച്ചാൽ ഒരു ആ ഒരു 3 ദിവസമാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചത്. പക്ഷേ ആ 3 ദിവസത്തിൽ തന്നെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് പുള്ളി, ലൈക്ക് 3 ദിവസമേ ഉള്ളൂ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് പോവാം എന്നുള്ള രീതിയിലല്ല പുള്ളി ചിന്തിച്ചത്. 3 ദിവസം ഉള്ളൂ എന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഭംഗിയാക്കാം എന്നുള്ളതാണ്. അതിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു അനുകരണീയമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനേറ്റാണ് ഇപ്പോഴും പുള്ളി സിനിമയോട്. ഈ സിനിമയിൽ ഇങ്ങനെയായിരിക്കാം ലുക്ക്, മുടി നമുക്ക് ഇങ്ങനെ വെട്ടാം, താടി നമുക്ക് ഇങ്ങനെ ഒരു താടി വെക്കാം, എന്നിട്ട് നമുക്ക് ഇങ്ങനെ നിസ്കാരത്താഴ്പെടാം, ഡ്രസ്സ് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഡയറക്ടറോട് ഇങ്ങോട്ട് പുള്ളി സജഷൻസ് പറയുകയും അത് പുള്ളി തന്നെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആയിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഞാനത് വെച്ചാൽ പുള്ളിയുടെ അടുത്ത് അടുപ്പിച്ച് 2 സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുപ്പിച്ച് 3 സിനിമ ചെയ്തു കുപ്രസഭയിനടക്കം. അപ്പോൾ 3-ലും പുള്ളി 3 ലുക്കാണ് 3 തരത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്നതൊക്കെ ഭയങ്കര അനുകരണീയമാണ്. എന്ന് പറയുന്ന ഒരു നീള കോമഡി ഫസ്റ്റ് ഹാഫ് വരെ ഉണ്ടാവും.
ഭൂരിഭാഗം ഡയലോഗ്സും എഴുതപ്പെട്ട് തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും ഹരീഷേട്ടനായി എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഗോദ എന്നുള്ള സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അന്ന് തൊട്ടുള്ള പരിചയവും അടുപ്പും കൊണ്ടായിരിക്കും നമുക്ക് ഇംപ്രൈസ് ചെയ്യാനായിട്ടുള്ളൊരു കുറച്ച് എളുപ്പമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ്സും ഒരു ഗിവ് ആൻഡ് ടേക്ക് രീതിയിൽ നമുക്ക് ഇംപ്രൈസ് ചെയ്യാനായിട്ട് അതിന് നമുക്ക് ഇംപ്രൈസ് ചെയ്യാനുള്ളൊരു സാധ്യത അതിനുള്ളൊരു സ്പേസ് നമ്മുടെ ഡയറക്ടർ തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരീഷേട്ടൻ ഭയങ്കര കോമഡി ടൈമിങ്ങുള്ള ആളാണ്, ചിരിക്കാതെ കോമഡി പറയുന്ന ആളാണ്. ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കോമഡിക്ക് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ട്, ആ നാടിൻ്റെ ഒരു നേറ്റിവിറ്റി ഉണ്ട് ആ ഭാഷയുടെ. അപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലിയും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഹരീഷേട്ടൻ. അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര രസമായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ എല്ലാ ടീമിലുള്ള എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് സിനിമ നന്നാവുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ സിനിമയിൽ ഉണ്ടാവുന്നത്. അത് തീർച്ചയായിട്ടും പുതിയൊരാൾ വരുമ്പോൾ നമ്മുടെ ക്രൂവിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് അന്യഭാഷയിൽ നിന്നാവുമ്പോൾ ഇതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളും അതേപോലെ നമ്മുടെ റൈറ്ററും ഇവർ രണ്ടുപേരും ഇവർക്ക് ഭയങ്കരമായിട്ട് ഈ ഡയലോഗിന് ട്രെയിനിങ് കൊടുത്തിരുന്നു. പിന്നെ സീൻസിന് മുമ്പ് എന്തായാലും എൻ്റെ ഡയലോഗ് ഞങ്ങൾ ഒരുമിച്ചുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗിനെ പറഞ്ഞ് പഠിക്കുമായിരുന്നു. കാര്യം ഞാൻ അന്യഭാഷയിൽ പോയി അഭിനയിക്കുമ്പോഴൊക്കെ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഡയലോഗ് അതിൻ്റെ അർത്ഥം പറഞ്ഞ് ഇമോട്ട് ചെയ്തുകൊണ്ട് ഡയലോഗുകൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പരമാവധി ആ ഭാഷ വേറെ നമ്മുടെ മലയാളി സ്ലാങ്ങില്ലാതെ പറയാനായിരിക്കും ഞാൻ ശ്രമിക്കുക. അപ്പോൾ തമിഴിൽ അഭിനയിക്കുമ്പോൾ ഞാൻ പരമാവധി ശ്രമിച്ചത് അങ്ങനെയായിരുന്നു. അതിന് നമുക്ക് അവിടെയുള്ള ഒരാളുടെ സഹായം വേണം. അതേപോലെ തന്നെയാണ് ഇവിടെ വന്ന് അഭിനയിക്കുന്ന ഒരു അന്യഭാഷ ആക്ടറോ ആക്ട്രസ്സോ. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാര്യം സിനിമ നന്നാവേണ്ടത് നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആവശ്യമാണല്ലോ സിനിമ നന്നാവേണ്ടത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി. അപ്പോൾ ഒരു വിദേശിയാണ് ചെയ്തിരിക്കുന്നത്, എന്താണ് അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ്? ജോഡി പ്ലാനേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് ആണ് അദ്ദേഹം, പക്ഷേ മെക്സിക്കോയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ്. നമ്മുടെ സംവിധായകൻ ജോസ് സെബാസ്റ്റ്യൻ്റെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ച ആളാണ്. ജോസ് സെബാസ്റ്റ്യൻ സ്ക്രീൻ റൈറ്റിംഗ് ആൻഡ് ഫിലിം മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് അതേ കോളേജിൽ സീനിയറായിട്ട് സിനിമാറ്റോഗ്രഫി പഠിച്ച ആളാണ് ജോഡി. അപ്പോൾ ഈ ജോഡി ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ അവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈല്, അവരുടെ ഒരു വർക്കിംഗ് പാറ്റേൺ, അവരുടെ വിഷ്വൽസിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ നമ്മളുടെ ഇവിടുത്തെ വിഷ്വൽസുമായിട്ട് ചേരുമ്പോൾ അത് വേറൊരു ഔട്ട്പുട്ടാണ് തരുന്നത്. ഇപ്പോൾ ജോഡി ജീവിക്കുന്ന മെക്സിക്കോയിലാണെങ്കിലും ജോഡി കണ്ടിട്ടുള്ള സ്പെയിനിലാണെങ്കിലും യു എസിലൊക്കെ ആണെങ്കിലും ജോഡി കണ്ടിട്ടുള്ള സ്കൈഡ കളർ അല്ല നമ്മുടെ സ്കൈഡ കളർ, ടെറൈൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ജോഡി ആദ്യമായിട്ട് കാണുന്ന ഇവിടുത്തെ ടെറൈൻസ് ജോഡി പകർത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു പുതുമയും ഭംഗിയും എനിക്ക് പേഴ്സണലി അതാണ് ജോഡിയുടെ വർക്കിൽ ഭയങ്കരമായിട്ട് തോന്നിയത്. പിന്നെ ജോഡി ഒട്ടി സിനിമയോട് ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫിയാണ്. ഒരു രീതിയിലും മുഴച്ചു നിൽക്കാത്ത ഒരു സിനിമാറ്റോഗ്രാഫിയാണ് ജോഡി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ജോഡിയായിട്ട് വർക്ക് ചെയ്യാനും ഭയങ്കര കംഫർട്ടബിളായിരുന്നു. എന്താ പറയുക, ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ, അത് അവിടത്തേക്ക് ഒരു വർക്കിംഗ് സ്റ്റൈലിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്ത് ഭക്ഷണവും കഴിക്കും, എന്ത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒന്നും അത് ജോഡിയെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഒന്നിനും ഒരു പരാതി ഇല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് അവിടെ എല്ലാവരുമായിട്ട് ചിരിച്ചും കളിച്ചും പോകുന്ന, വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടിയിട്ട് എൻ്റെ റൂമിലോ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ റൂമിലോ ഒക്കെ കൂടി ഇരുന്ന് കഥകളും പറഞ്ഞ് ചിരിച്ചും കളിച്ചും, അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അത് ജോഡിയുടെ ഭാഷയോ അല്ലെങ്കിൽ ജോഡിയുടെ കൾച്ചറോ ഒന്നും അതിന് ഒരു വിലങ്ങുതടി ആയില്ല എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ എന്ത് ഡയറ്റിംഗ് ആണെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ ഒരു തലശ്ശേരി ബിരിയാണി കഴിക്കുക എന്നുള്ളത് തലശ്ശേരി ജീവിക്കുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ഭയങ്കര തലശ്ശേരിയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒക്കെ ഭക്ഷണത്തിൻ്റെ കേന്ദ്രങ്ങളാണ്, പലതരം വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു ഫുഡി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല ഭക്ഷണങ്ങളും ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസംബറിൽ ക്രിസ്മസ് കാലത്ത് പണ്ട് ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ക്യൂ നിന്ന ടൊവീനോയുടെ
മൂന്ന് സിനിമകൾക്കാണ് ആളുകൾ ഇപ്പോൾ ക്യൂ നിൽക്കുന്നത്, എന്ത് തോന്നുന്നു? മൂന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം മാരി തെലുങ്ക് വേർഷനും കൂടെ കൂട്ടിയിട്ടായിരുന്നു മൂന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില തിയേറ്ററുകളിൽ കുപ്രസിദ്ധമായി. ആ ഓക്കെ ഓക്കെ ആ ഞാൻ വെച്ചു ഈ റിലീസിൻ്റെ ആണെന്ന്. ആ മൂന്ന് സിനിമകൾ ഒരേ സമയം തിയേറ്ററിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് സമയത്തൊക്കെ ആകുമ്പോൾ ഫാമിലീസ് ഭയങ്കരമായിട്ട് സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് വെക്കേഷനും ഒക്കെ ആയിട്ട്. ഈ വെക്കേഷനാണെങ്കിൽ അത്യാവശ്യം നല്ല സിനിമകളുണ്ട്. ഞാൻ അഭിനയിച്ചത് ഞാൻ അഭിനയിക്കാത്തതുമായിട്ടുള്ള കുറച്ചധികം നല്ല സിനിമകളുണ്ട്. അപ്പോൾ ആളുകളുടെ ചോയ്സാണ് ഏത് സിനിമ കാണണം കാണണ്ട എന്നുള്ളത്. പക്ഷേ എന്നാലും എൻ്റെ ഒരു സെൽഫിഷ് ആഗ്രഹം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് എൻ്റെ സിനിമകൾ തന്നെ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്ന് തന്നെയാണ്. രണ്ടും തരക്കേടില്ലാത്ത സിനിമകളാണെന്നുള്ള അഭിപ്രായമുണ്ട്. വളരെ നല്ല അഭിപ്രായങ്ങൾ പല ഭാഗത്തുനിന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. ഇത് എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് തമിഴിലും മലയാളത്തിലുമായിട്ട് രണ്ട് സിനിമകൾ ഒരേ ദിവസം ഇറങ്ങുന്നു, ഒന്നിൽ നായകനായിട്ടും ഒന്നിൽ വില്ലനായിട്ടും എന്നൊക്കെ പറയുമ്പോൾ പറയാൻ നല്ല രസമുണ്ട്, കേൾക്കാൻ നല്ല രസമുണ്ട്. ചിലപ്പോൾ ഈ സിനിമകൾ രണ്ടും ഒരേ ദിവസം തന്നെ കാണുമ്പോൾ മേ ബി ആസ് എൻ ആക്ടർ തന്നെ കുറച്ച് കൂടുതൽ നന്നായിട്ട് വിലയിരുത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. പുതുമുഖമാണോ അല്ലെങ്കിൽ സീനിയറാണോ എന്നുള്ളതിനേക്കാളുമൊക്കെ ആ കഥയാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത്. കഥയും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോസ് എന്നെ കാണാൻ വരുന്നതിന് മുമ്പേ ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻസ് ഭയങ്കരമായിരുന്നു. അതായത് ഒരു ഒരു ബുക്ക്ലെറ്റ് ബുക്ക് ഉണ്ടായിരുന്നു ജോസിൻ്റെ കയ്യിൽ. അതിൽ ഓരോ സീനിനും കഥാപാത്രത്തിന് ഉള്ള ലുക്സിൻ്റെയും വസ്ത്രങ്ങളുടെയും ഒക്കെ റെഫറൻസ്, അതേപോലെ കലാസംവിധായകന് കൊടുക്കാനുള്ള കളേഴ്സിൻ്റെ കളർ പാലറ്റിൻ്റെ ഒക്കെ റെഫറൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും കൂടിയിട്ട് ഒരു ഒരു ഇത്രയും കട്ടിയുള്ളൊരു ബുക്കുമായിട്ടാണ് ജോസിനെ ആദ്യമായിട്ട് കാണാൻ വരുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ്. അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇത്രയും പ്രിപ്പേർഡായിട്ട് വരുന്ന ഒരു സംവിധായകൻ ഒരു കഥ പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും അദ്ദേഹം അത് മേക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഏകദേശം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വളരെ സന്തോഷത്തോടെ അന്ന് തന്നെ കമ്മിറ്റ് ചെയ്ത സിനിമയാണ്. മാരി ടൂലെ വില്ലൻ വേഷം ഞാൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു അഭിനയ ശൈലിയാണ് ധനുഷ് എന്ന് പറയുന്ന നടൻ്റെ. അപ്പോൾ ആ നടൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നു. ധനുഷ് എന്ന് പറയുന്ന നടനുമാണ്, സ്റ്റാറുമാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് ആ സിനിമ കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ധനുഷ് സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കാണും. അതിനകത്ത് വളരെ നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വർക്ക് നാട്ടുകാർ കാണും എന്നുള്ളതിന്, അതായത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ള ആളുകളത് കാണും എന്നുള്ളത് എനിക്ക് ഭയങ്കര ആസ് എൻ ആക്ടർ ഒരു എക്സ്പോഷർ തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ക്യാരക്ടറാണെങ്കിലും അതിൻ്റെ ഒരു രീതികളും അയാളുടെ ഒരു ബാക്ക് സ്റ്റോറിയും അയാളുടെ ഒരു ഒരു ചിന്താഗതിയും ഒക്കെ ഭയങ്കര രസമായിട്ട് എഴുതിയിരുന്നു. അതിൻ്റെ റൈറ്ററും ഡയറക്ടറും ഒരാൾ തന്നെയാണ് ബാലാജി മോഹൻ. ബാലാജി മോഹൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യം വില്ലൻ്റെ ക്യാരക്ടർ എഴുതിയതിന് ശേഷമാണ് മാരി ടൂവിലെ ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം എഴുതിയതെന്നാണ്. മാരി എന്ന് പറയുന്ന ക്യാരക്ടർ മാരി വണ്ണിൽ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. മാരി ടൂ തുടങ്ങാനായിട്ടുള്ള ഫസ്റ്റ് സ്പാർക്ക് വന്നത് ആ വില്ലൻ്റെ ക്യാരക്ടർ ചെയ്തതിന് ശേഷമാണെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വില്ലൻ വേഷമാണ്, വെറുതെ വന്ന് ഇടി കൊണ്ട് പോകുന്നൊരു വില്ലൻ വേഷമല്ല, അത്യാവശ്യം ബ്രെയിനൊക്കെ ഉപയോഗിക്കുന്ന തരം ഒരു വില്ലനാണ്. ലക്നൌവിൽ ഈ സിനിമയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വലിയ സസ്പെൻസ് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ലക്നൗ ഷൂട്ടിങ്ങിനെ പറ്റിയിട്ട് ആ ദിവസങ്ങളെ പറ്റിയിട്ട് ഭയങ്കര രസമായിരുന്നു. ലക്നൗ എന്ന് പറയുന്ന സ്ഥലം ഭയങ്കരമായിട്ടുള്ള ഹിസ്റ്ററി ഇറങ്ങുന്ന ഒരു മണ്ണാണ്. ഞാൻ അവിടെ പോയി ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരുപാട് കൊട്ടാരങ്ങളും ഹവേലികളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് നശിച്ചു പോകുന്നത് കാണുമ്പോൾ നമുക്ക് വേറെ വിഷമം തോന്നും. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു ഒരു 100 കൊല്ലം മുമ്പോ 200 കൊല്ലം മുമ്പോ ഒക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ലക്നൗ. ആ സമയത്ത് ലക്നൗ എന്തായിരിക്കും എന്ന് ഒന്ന് കാണണമെന്ന്, ആ സമയത്ത് ടൈം ട്രാവൽ ചെയ്ത് പോയി കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഭയങ്കര നന്നായിരുന്നു എന്നൊരാഗ്രഹം തോന്നിയിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ലക്നൗ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഡെവലപ്മെൻ്റ് ഭാഗമായിട്ട് വേറെ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മറന്നു പോകുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഒരു നമ്മളുടെ ഒരു എന്താ പറയുക പഴയ ഈ കെട്ടിടങ്ങൾ കൊട്ടാരങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ട് മറന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ ഞാൻ കണ്ടത്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സിറ്റികളിലൊന്ന് ലക്നൗ ആയിരുന്നു.
ഭാഗമായിട്ട് സാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാറുണ്ട്, അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഒന്നുമില്ല, അത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇട്ടതാണ്. നമുക്ക് നമ്മുടെ സിനിമയ്ക്ക് യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വെറുതെ പറയുന്നതും ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു പോസ്റ്റിന് ഇങ്ങനെ ഒരു തമാശയിൽ കൂടെ പറയുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് അത്. പിന്നെ ശരിയാണ്, കുറച്ച് നാളായി. ഇപ്പോൾ തീവണ്ടിയിൽ സിഗരറ്റ് വലി ഭയങ്കരമാണെന്ന് പറയുന്നു, കുപ്രസിദ്ധ ഫൈനിൽ വയലൻസ് ആണെന്ന് പറയുന്നു, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് യു എ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മായ നദിയിലും യു എ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് കുറച്ചെണ്ണം യു എ കിട്ടിയപ്പോൾ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനത്തെ രീതിയിലൊരു എന്താ പറയുക ഒരു ഹാസ്യാത്മകമായിട്ട് അത് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതിലങ്ങനെ വലിയ ആനയും കുതിരയൊന്നുമില്ല, ഒരു ഒരു ചെറിയ സിനിമയാണ്. പക്ഷെ ആ ചെറിയ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രമേയം കൊണ്ട് നമ്മൾ കുറച്ച് വലുതാവുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ലക്നൗ വരെയൊക്കെ പോകുന്നുണ്ട്, കഥയുടെ കഥാഗതി കൊണ്ട് നമ്മൾ കുറച്ച് ട്രാവലിങ്ങും പരിപാടിയൊക്കെ വരുന്നുണ്ട്. ഈ സിനിമയിലെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് വളരെ ഒരു ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് നമ്മൾ പറയുന്നത്. അത് ഒരു അമ്മയെ തേടിയിറങ്ങുന്ന ഒരു മകൻ, അതിൻ്റെ ഒരു ഇമോഷണൽ ജേണി. പക്ഷെ നമ്മൾ പരമാവധി കോമഡിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണലായിട്ട് എപ്പോഴും വിഷമിച്ച് നടക്കുന്ന ഒരു നായകനെ പറ്റിയൊന്നുമല്ല പറയുന്നത്. അല്ലെങ്കിൽ ചുറ്റുമുള്ള കഥാപാത്രങ്ങളൊക്കെയും ഇവൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഹ്യൂമറിൽ പൊതിഞ്ഞ നല്ലൊരു കുടുംബകഥ. എല്ലാവർക്കും ഇപ്പോൾ ഞാനും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എല്ലാവരും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം പലരും നമ്മളെ വിളിക്കുകയും ഈ സിനിമ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു. പിന്നെ അൾട്ടിമേറ്റ്ലി ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഞാനല്ലല്ലോ ജഡ്ജ് ചെയ്യേണ്ടത്, അത് കാണുന്ന പ്രേക്ഷകരാണ് ജഡ്ജ് ചെയ്യേണ്ടത്. അത് ശരിയായിട്ട് ജഡ്ജ് ചെയ്യാൻ അറിയാവുന്ന പ്രേക്ഷകരത് കാണട്ടെ, കണ്ടിട്ട് അവരത് വിലയിരുത്തട്ടെ. നല്ലതാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ അത് എല്ലാവരോടും പറയട്ടെ.